പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഹാലേലുയ്യ, ഹാലേലുയ്യ, ഹാലേലുയ്യ. പ്രിയ ദൈവമക്കളെ, ഇന്ന് നമ്മുടെ ഉൽപ്പത്തി പുസ്തകം 6-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ ഒരു വചനമാണ് ധ്യാനിക്കുക. അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, ഭൂമുഖത്ത് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ ദൈവം പരിതപിച്ചു, അത് അവിടുത്തെ ഹൃദയത്തെ വളരെയധികം വേദനിപ്പിച്ചു എന്ന് അവിടെ സാക്ഷ്യപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഹാലേലുയ്യ. ഇതിന് കാരണമായിട്ട് പറയുന്നത്, ഭൂമുഖത്തുള്ള സകല മനുഷ്യരുടെയും ഹൃദയങ്ങൾ ദുഷ്ടത നിറഞ്ഞതും അവന്റെ ചിന്തകളും ഭാവനകളും ദുഷിച്ചതുമാണെന്ന് ദൈവം കണ്ടു. അതിനുശേഷം ദൈവം ഒരു തീരുമാനമെടുക്കുകയാണ്, ഈ ദുഷ്ടത നിറഞ്ഞ ലോകത്തെ, ഈ തിന്മ നിറഞ്ഞ മനുഷ്യരെ ഒന്നുപോലും ബാക്കി വെക്കാതെ സകർവ മനുഷ്യരെയും ജീവജാലങ്ങളെയും ദൈവം നശിപ്പിക്കുവാനായിട്ട് തീരുമാനമെടുക്കുകയാണ്. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ നീതിമാനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു നോഹ. ദൈവം പറയുകയാണ്, ഈ കാലഘട്ടത്തിലെ നീതിമാനായിട്ടുള്ള ഒരു മനുഷ്യനാണ് നോഹ എന്ന് അവിടെ പ്രതിപാദിക്കുക. നോഹയെയും അവന്റെ ജീവിത പങ്കാളിയെയും അവന്റെ 2 മക്കളെയും അവരുടെ ഭാര്യമാരെയും ദൈവം പെട്ടകത്തിനകത്താക്കുകയും മറ്റു ജീവജാലങ്ങളെ എല്ലാം 2 ജോടിയെടുത്ത് പെട്ടകത്തിനകത്താക്കി അത് അടച്ചു. അതിനുശേഷം 40 രാവും 40 പകലും ദൈവം മഴ പെയ്യിപ്പിച്ചു. ഈ ഭൂമിയിലെ സർവ ജീവജാലങ്ങളെയും നശിപ്പിക്കുവാനിടയാക്കിയ ഒരു ചരിത്രമാണ് നമ്മൾ ഈ ഉൽപ്പത്തി പുസ്തകത്തിന്റെ 6-ാമത്തെ അധ്യായത്തിലും 7-ാമത്തെയും 8-ാമത്തെയും കൂടി വായിക്കുന്നത്. ഹാലേലുയ്യ. ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ സ്വന്തം ഛായയിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് നമ്മുടെ വചന ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുകയാണ്. എന്നിട്ടും സ്വന്തം ഛായയിൽ സൃഷ്ടിച്ച മനുഷ്യനെ തന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിനോട് നീതി പുലർത്താൻ കഴിയാതെ, അവിടുന്ന് കൊടുത്ത കൽപ്പനകളൊന്നും ആചരിക്കാനോ പരിപാലിക്കാനോ കഴിയാതെ ദുഷ്ടത വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം ആ ലോകത്തെ അന്നു വരെയുള്ള മനുഷ്യരെയും ജീവജാലങ്ങളെയും പ്രളയത്തിൽ മുക്കി നശിപ്പിച്ചു കളഞ്ഞതായിട്ട് നമ്മളിവിടെ വായിക്കുക. ഹാലേലുയ്യ, ഹാലേലുയ്യ. അതുപോലെ 2-ാമത്തെ ഒരു നാശം നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകത്തിന്റെ 19-ാമത്തെ അധ്യായത്തിലാണ്. അവിടെ സോദോം ഗൊമോറ എന്ന് പറയുന്ന ഒരു പ്രദേശം പാപം വർദ്ധിച്ച് മനുഷ്യന്മാരെല്ലാവരും ഒന്നു ചേർന്ന് പാപികളായി തീർന്നപ്പോൾ, ആ പ്രദേശത്തെ മനുഷ്യരുടെ പാപങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ആ പ്രദേശത്തെ നശിപ്പിക്കുവാനായിട്ട് ദൈവതമ്പുരാൻ തീരുമാനമെടുക്കുകയാണ്. അവിടെയും വളരെ നീതിമാനായി ജീവിച്ചിരുന്ന ഒരു മനുഷ്യനെയും കുടുംബത്തെയും ദൈവം കാണുകയാണ്. ലോത്ത് എന്ന് പറയുന്ന ആ കുടുംബത്തിലെ അവന്റെ ഭാര്യയെയും 2 പെൺമക്കളെയും അവിടെ നിന്ന് വിളിക്കുകയും ആ പ്രദേശത്തു നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ഓടിപ്പോകുമ്പോൾ ലോത്തിന് കൊടുത്തിട്ടുള്ള ഒരു നിർദ്ദേശമാകുന്നു, നിങ്ങൾ ഓടിപ്പോകുന്ന സമയത്ത് പിന്തിരിഞ്ഞു നോക്കരുത് എന്ന കൽപ്പന ലോത്തിന്റെ ഭാര്യ ലംഘിക്കുകയും അവളൊരു ഒപ്പുതൂണായി മാറുകയും ചെയ്തു. സോതംഗോമേറെ പ്രദേശത്തേക്ക് ദൈവം ഗന്ധകവും അഗ്നിയും ഉപയോഗിച്ച് ആ പ്രദേശത്തെ മുഴുവനും നശിപ്പിച്ചു കളയുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. ഹാലേലുയ്യ. എപ്പോഴൊക്കെ ജനം തിന്മ ചെയ്തിട്ടുണ്ടോ, എപ്പോഴൊക്കെ ദൈവത്തിന്റെ മുമ്പിൽ തിന്മ പ്രവർത്തിച്ചിട്ടുണ്ടോ, ആ സമയത്തൊക്കെ മനുഷ്യനെ നശിപ്പിച്ച ഒരു ചരിത്രമാണ് നമ്മൾ പഴയ നിയമ പുസ്തകത്തിൽ വായിക്കുന്നത്. ഹാലേലുയ്യ, പ്രൈസ് ദ ലോർഡ്. നമ്മൾ വീണ്ടും ഒരു നാശം കാണുകയാണ്. നമ്മുടെ വചനഗ്രന്ഥത്തിലൂടെ നമ്മൾ പോകുമ്പോൾ ജോഷുവയുടെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിലെ നമ്മൾ കാണുന്ന ഒരു ചരിത്രമാണ് ജെറിക്കോ എന്ന് പറയുന്ന സുശക്തമായ കോട്ട കെട്ടി സൂക്ഷിച്ചിരുന്ന ആ പട്ടണത്തെ ഇസ്രയേൽ ജനത്തെ ഉപയോഗിച്ച് ജോഷുവയുടെ നേതൃത്വത്തിൽ ജെറിക്കോ പട്ടണത്തിലുള്ള മുഴുവൻ ജീവജാലങ്ങളെയും മനുഷ്യനെയും മൃഗങ്ങളെയും ഒന്നുപോലെ കൊല ചെയ്ത് അഗ്നിക്കിരയാക്കി നശിപ്പിക്കുന്ന ഒരു രംഗം നമ്മൾ അവിടെ കാണുകയാണ്. പ്രൈസ് ദ ലോർഡ്. സഹോദരങ്ങളെ, പഴയ നിയമകാലത്തിന്റെ ഒരു പ്രത്യേകതയാ, എപ്പോഴൊക്കെ മനുഷ്യൻ പാപം ചെയ്തിട്ടുണ്ടോ, എപ്പോഴൊക്കെ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്ന് തിന്മ പ്രവർത്തിച്ചിട്ടുണ്ടോ, അതാത് കാലഘട്ടങ്ങളിൽ അതാത് പ്രദേശങ്ങളിൽ ദൈവം നാശം വിധിച്ചിട്ടുണ്ട്, അവരെ ശിക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ പുതിയ നിയമകാലത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് നമ്മൾ കാണുന്നത്, യേശു എന്ന് പറയുന്ന ദൈവത്തിന്റെ പുത്രൻ മനുഷ്യരെ തേടി മനുഷ്യരുടെ രൂപത്തിലേക്ക് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. യേശുവിനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തുകയാണ് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാമത്തെ അധ്യായം
അതിന്റെ 17-ാമത്തെ വാക്യത്തിലൂടെ പറയുക, ദൈവത്തിന്റെ പുത്രനെ ദൈവം ഈ ലോകത്തിലേക്ക് അയച്ചത് ഈ ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി രക്ഷ പ്രാപിക്കുവാനാണ്. ഹാലേലുയ്യ, ഹാലേലുയ്യ. സഹോദരങ്ങളെ, മുൻപ് നമ്മൾ കണ്ടത് തെറ്റ് ചെയ്യുന്ന സമയങ്ങളില് മനുഷ്യനെ ശിക്ഷിക്കുന്ന, മനുഷ്യനെ നശിപ്പിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ കാണുന്നതെങ്കിൽ, ഇവിടെ പുതിയ നിയമകാലത്ത് ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. അവിടെ സാക്ഷ്യപ്പെടുത്തുന്നത് ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് ഈ ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി സകലരും രക്ഷ പ്രാപിക്കുവാനാണ്. യേശു ക്രിസ്തു വന്നു, അവൻ തന്റെ പരസ്യ ജീവിതം ആരംഭിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, ഞാൻ വന്നിരിക്കുന്നത് പാപികളെ വിളിക്കുവാനാണെന്ന. ഹാലേലുയ്യ, ഹാലേലുയ്യ. സക്കേവുസ് എന്ന പാപിയും ചുങ്കക്കാരനുമായ ഒരു മനുഷ്യൻ, അവൻ സമ്പത്ത് കൊണ്ട് ദൈവത്തിനെ നേടാൻ സാധിക്കുകയില്ല. തന്റെ ബാങ്ക് ബാലൻസോ അതല്ലെങ്കിൽ തന്റെ അലമാരയോ പണം കൊണ്ട് നിറച്ചു കഴിഞ്ഞാലും ഒരു മനുഷ്യനും രക്ഷപ്പെടുവാൻ കഴിയില്ലെന്നുള്ള വലിയൊരു സൂചനയാണ് സക്കേവൂസിന്റെ ഈ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. ലൂക്കായുടെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൽ കാണുന്ന സക്കേവൂസ് യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ, യേശുവിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ, യേശുവിനെ ഉൾക്കൊണ്ടപ്പോൾ അവന് ഒരു കാര്യം മനസ്സിലായി, തന്റെ സമ്പത്തല്ല വലുത്, യേശു ക്രിസ്തുവാണ് വലുത്, അവനിലൂടെ അല്ലാതെ രക്ഷ പ്രാപിക്കാൻ കഴിയില്ലെന്ന് കരുതിയ ആ മനുഷ്യൻ തന്റെ സമ്പത്തിന്റെ പകുതി വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുകയും അവിടുന്ന് തട്ടിച്ചെടുത്തതിന്റെ 4 ഇരട്ടി തിരികെ കൊടുക്കാമെന്ന് വാഗ്ദാനവും ചെയ്തപ്പോൾ യേശു പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. ഹാലലുയ്യ. സഹോദരങ്ങളെ, മറ്റുള്ള ഒന്നിലേക്ക് നോക്കിയിട്ട് രക്ഷയില്ല. ക്രിസ്തുവിങ്കിലേക്ക് നോക്കുന്നവൻ, ക്രിസ്തുവിലേക്ക് അഭയം വയ്ക്കുന്നവൻ, ക്രിസ്തുവിനെ ആശ്രയിക്കുന്നവന് രക്ഷയുണ്ട്. രോഗത്തിൽ നിന്നായാലും നരകത്തിൽ നിന്നായാലും രക്ഷപ്പെടുവാൻ നമുക്ക് ഒരേ ഒരു മാർഗമേ ഉള്ളൂ, അത് ക്രിസ്തുവാണ്. ക്രിസ്തുവിലേക്ക് നോക്കിയവരൊക്കെ രക്ഷ പ്രാപിച്ചിട്ടുണ്ട്. ഹാലലുയ്യ. യേശു ക്രിസ്തുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസ് അവന്റെ മനസ്സിനെ വേദനിപ്പിച്ചപ്പോൾ, കോഴി കൂകുന്ന ശബ്ദം കേട്ടപ്പോൾ, തന്റെ ഗുരുനാഥൻ നൽകിയ മുന്നറിയിപ്പ് അവൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവൻ ഇറങ്ങിപ്പോയി. മനം നൊന്ത് കരയാനിടയാക്കിയത് അവൻ ക്രിസ്തുവിന്റെ മുഖത്തേക്ക് തിരിഞ്ഞു നോക്കിയത് കൊണ്ടാ, ക്രിസ്തുവിന്റെ നോട്ടം അവന്റെ മുഖത്ത് പതിഞ്ഞത് കൊണ്ടാ. അവൻ പിന്നീട് സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പിയായി തീർന്ന ചരിത്രമാണ് നമ്മൾ കാണുന്നത്. ഹാലലുയ്യ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത അനുസരിച്ച് മറ്റൊന്നിനും രക്ഷയില്ല. ആകാശത്തിന്റെ കീഴിൽ രക്ഷയ്ക്കായി ഒരൊറ്റ നാമമേ നൽകിയിട്ടുള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമാണ്. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും, ഏത് രോഗാവസ്ഥയിലും, ഏത് വൈറസ് നമ്മളതിനെ അടിമപ്പെടുത്തുവാൻ വന്നാലും യേശു ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കി അവനിലേക്ക് അഭയം വെച്ച് ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും ഏതൊരു രാജ്യവും രക്ഷ പ്രാപിക്കുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളതിനെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾക്ക് മറ്റെല്ലാം മറക്കാം, മറ്റെല്ലാം ഉപേക്ഷിക്കാം. ഇപ്പോൾ നമ്മൾ ക്രിസ്തുവിലേക്ക് തിരികുക, അവന്റെ മുമ്പിൽ സാഷ്ടാംഗം വീണു കിടന്നുകൊണ്ട് കർത്താവെ രക്ഷിക്കണമേ എന്ന ഒരൊറ്റ വാക്ക് മതി, അവൻ നമ്മളെ രക്ഷിക്കും. അതിനായി ഞാൻ സകല ജനങ്ങൾക്കും വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, നിന്റെ പരിശുദ്ധ രക്തം തളിച്ച് കർത്താവേ ഈ രാജ്യത്ത് നടമാടിക്കൊണ്ടിരിക്കുന്ന എല്ലാ രോഗാവസ്ഥകളിൽ നിന്നും കൊറോണ എന്ന വൈറസിനെ നിർവീര്യമാക്കി കളഞ്ഞുകൊണ്ട് കർത്താവേ ഈ രാജ്യത്തെയും ഞങ്ങളെയും രക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.